അപകടത്തെ തുടർന്ന് ഇരിട്ടി ജോയിന്റ് ആർടിഒ നടത്തിയ അന്വേഷണത്തിലാണ് പെർമിറ്റും കണ്ടക്ടർക്ക് ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയത്. പായം ആറളം റൂട്ടിലോടുന്ന പായം ബസ്സിന് മുന്നിലായി പുതുതായി പെർമിറ്റുണ്ടെന്ന് പറഞ്ഞ് സർവീസ് നടത്തിയ അപ്പാച്ചി എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. ഇരു ബസ്സുകളും സ്റ്റാൻഡിൽ നിന്ന് ഒന്നിച്ചു പുറപ്പെട്ടതിനെ തുടർന്ന് ബസ് ജീവനക്കാർ തമ്മിൽ തർക്കവും ഉണ്ടായി. തുടർന്ന് ജബ്ബാർ കടവ് കയറ്റത്തിൽ പായം ബസ് നിർത്തിയപ്പോൾ പിന്നിലുണ്ടായിരുന്ന അപ്പാച്ചി ബസ് നിയന്ത്രണം വിട്ട് പിറകോട്ട് നീങ്ങി സമീപത്തെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി ജോയിന്റ് ആർടിഒ ഡാനിയൽ സ്റ്റീഫൻ നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിൽപ്പെട്ട അപ്പാച്ചി ബസ് പെർമിറ്റ് ഇല്ലാതെയാണ് ഓടിയത് എന്ന് കണ്ടെത്തിയത്. ബസ്സുകൾ മത്സരം നടത്തി ഒരു ബസ് അപകടത്തിൽപ്പെട്ടു, മറ്റേ ബസ് കുറുക്കിട്ടതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുജനങ്ങളെ വളരെയധികം ബാധിച്ച ഒരു പ്രശ്നമാണ്. കാരണം ബസ്സിൽ പോകുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്തിന് ഭീഷണി ഉണ്ടാകത്തക്ക രീതിയിൽ ബസ്സില് ജീവനക്കാർ പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് ഇവർക്ക് ഈ ബസ്സിലെ ജീവനക്കാർക്ക് ശക്തമായ ഒരു താക്കീത് എന്നുള്ള നിലയിൽ അപകടം സംഭവിച്ച വണ്ടിയിലെ ഡ്രൈവറുടെ ലൈസൻസ് 4 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സരവട്ടം നടത്തിയ മറ്റേ ബസ് പായം ബസ് അതിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് 2 മാസത്തേക്ക്, അതിൻ്റെ കണ്ടക്ടർ ഡ്രൈവറെ നിയന്ത്രിക്കാത്തതിനാലും ഈ അപകടം ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിൽ സമീപിതമായി ഇടപെടാത്തതിനാൽ കണ്ടക്ടറുടെ ലൈസൻസ് ഒരു താക്കീത് എന്ന നിലയിൽ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ടായി. ഇത് ഈ ഇരിട്ടി മേഖലയിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സിൻ്റെ ഓപ്പറേറ്റേഴ്സും ശ്രദ്ധിക്കുകയും ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക, പൊതുജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ നടപടികൾ വീണ്ടും സ്വീകരിക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ട ബസ് ഡ്രൈവറുടെ ലൈസൻസ് 4 മാസത്തേക്ക് റദ്ദു ചെയ്തു. മത്സരോട്ടം നടത്തിയ പായം ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് 2 മാസത്തേക്കും കണ്ടക്ടറുടെ ലൈസൻസ് 1 മാസത്തേക്കും റദ്ദു ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ബസ് യാതൊരു വിധമായ രേഖകളും ഇല്ല, ബസ്സിന് ഓടുന്നതിന് പെർമിറ്റ് ഉണ്ട്, പെർമിറ്റ് ഇല്ലാതെ കണ്ടക്ടർക്ക് ലൈസൻസ് ഇല്ലാതെയുമാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ AIB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RTO ഇതിന്റെ ഭാവിയിൽ പെർമിറ്റിന്മേൽ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ബസ്സിന്റെ മറ്റു കാര്യങ്ങൾ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും കണ്ണൂർ RTOക്ക് വളരെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.